हेलो गाइस, वेलकम बैक माय यूट्यूब चैनल। നമ്മുടെ ഈ കൈയിന്റെ വിരലിൽ ഇലക്ട്രിക്കൽ ചാർജ് ഉണ്ട്. നമ്മുടെ കയ്യിൽ ഇലക്ട്രിക്കൽ ചാർജ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഫോണിൽ ടച്ച് ചെയ്യുമ്പോൾ ഈ ടച്ച് സ്ക്രീൻ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന്. അപ്പൊ ഞാൻ ഈ വീഡിയോയിൽ ഇത് പ്രൂവ് ചെയ്ത് കാണിച്ചിരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. നമ്മുടെ കൈവിരൽ അല്ലാതെ തന്നെ നമുക്ക് ടച്ച് സ്ക്രീൻ വർക്ക് ചെയ്യാൻ കഴിയും. ഫ്ലിപ്കാർട്ടിലൊക്കെ നമുക്ക് ഇതുപോലെ ടച്ച് വർക്ക് ചെയ്യിപ്പിക്കുന്ന പാന വാങ്ങാൻ കിട്ടും. ഇതിനൊക്കെ നമുക്ക് ഒരുപാട് റൈറ്റ് കൊടുക്കേണ്ടി വരും. നമുക്ക് ഒരു ചെലവും ഇല്ലാതെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ സിമ്പിൾ ആയിട്ട് ഈ ഒരു പാന നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ കഴിയും. അതുപോലെ തന്നെ നമ്മുടെ കൈയിന്റെ വിരലിലെ ഇലക്ട്രിക്കൽ ചാർജ് കൊണ്ടാണ് ഈ പാനൊക്കെ വർക്ക് ചെയ്യുന്നത്. നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാവും ഇതുപോലെ ഒരു ബെഡ്സ്. അപ്പൊ ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ടച്ച് സ്ക്രീൻ വർക്ക് ചെയ്യിപ്പിക്കാൻ കഴിയും. പക്ഷേ ഇതിപ്പോ സാധാ മാതിരി ബെഡ്സ് എടുത്തിട്ട് നിങ്ങൾ ഇതുപോലെ ടച്ച് ചെയ്താൽ ഒരിക്കലും ഫോണ് വർക്ക് ആവില്ല. അപ്പൊ ഇതിൽ ചെറിയൊരു ട്രിക്ക് ചെയ്യാനുണ്ട്. എന്നാൽ മാത്രമാണ് ഈ ബെഡ്സ് വർക്കാവുള്ളൂ. ഞാൻ ഇവിടെ ഒരു കവർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് അലക്സ് സോപ്പിന്റെ കവറാണ്. ഇതുപോലെ ടൈപ്പുള്ള ബിസ്ക്കറ്റ് കവറൊക്കെ ഉണ്ടാവും നിങ്ങളുടെ വീട്ടിൽ. അതൊക്കെ നിങ്ങൾക്ക് ഇതിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, നമ്മുടെ കയ്യിലുള്ള ഈ ഇലക്ട്രിക്കൽ പവറിനെ ഈ ബെഡ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ മാത്രമാണ് ഈ ബെഡ്സ് നമ്മൾ ഫോണിൽ ടച്ച് ചെയ്യുമ്പോൾ ആ ടച്ച് സ്ക്രീൻ വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ അതെങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതെങ്ങനെയാണ് ചിറ്റി എടുക്കേണ്ടതെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതിന് ചെറിയൊരു പീസ് മതി നമുക്ക്. ഈ ഒരു കവർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ബെഡ്സ് ഒന്ന് ചുറ്റി കൊടുക്കണം. അപ്പോൾ ഇത് ഇതിൻ്റെ മേലെ വെക്കുക ബെഡ്സ്. എന്നിട്ട് ഇതിൻ്റെ ആ പഞ്ഞിയുള്ള ഭാഗം നമുക്ക് ഇതിൻ്റെ മേലായിട്ട് വെക്കണം. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ചെയ്ത് തന്നെ ചുറ്റണം കേട്ടോ. ഞാൻ ഇവിടെ നല്ല ടൈറ്റ് ചെയ്ത് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു കവറ് ഈ പഞ്ഞിമേൽ ടച്ച് ആയിട്ടുണ്ട്. ആ രീതിയിലാണ് ഞാനിവിടെ ചുറ്റിയെടുത്തിട്ടുള്ളത്. നമുക്കിനി ഇത് ചെറുങ്ങനെ ഇത് ഒട്ടിച്ചു കൊടുക്കാം ഇവിടെ. ഞാനിവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. ഇതെടുത്തിട്ട് ഇനി ഫോണിൽ ഇതുപോലെ ടച്ച് ചെയ്ത് കൊടുത്താൽ ഒരിക്കലും വർക്കാവില്ല. ഇത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ചെറിയൊരു സൂത്രം കൂടെ ഉപയോഗിക്കണം. അതെന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ കയ്യിൽ കുറച്ച് വെള്ളമാക്കുക. കുറച്ച് വെള്ളം നമുക്ക് ഇതിൻ്റെ മേലെ ആക്കി കൊടുക്കണം. അപ്പോൾ ഈ ഒരു പഞ്ഞിയും അതുപോലെ തന്നെ ഈ ഒരു കവറും ടച്ചായിക്കൊണ്ട് നിൽക്കും. അപ്പോൾ നമ്മളെ ഈ കവറമിലാണ് പിടിക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ഇലക്ട്രിക്കൽ പവറ് ഇതിലേക്ക് ഇറങ്ങി വരും. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഒരു ടച്ച് പെന്നായിട്ട് ഇത് യൂസ് ചെയ്യാൻ കഴിയും. ഇനി ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഈ ഒരു പെന്ന് വർക്കാവുന്നുണ്ടോയെന്ന് നോക്കാം. ഞാൻ ടച്ച് ചെയ്ത് ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഞാൻ ഈ ഒരു പെന്ന് കൊണ്ടാണ് ഞാൻ ഇവിടെ ഇത് നീക്കി കൊടുക്കുന്നത്. ഇത് നല്ല രീതിയിൽ തന്നെ നമുക്കിത് വർക്കായി കിട്ടുന്നുണ്ട്. ഇതൊക്കെ ടച്ച് ചെയ്ത് നോക്കാം. അപ്പം നിങ്ങൾക്കൂടെ നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇത് നല്ല രീതിയിൽ തന്നെ നമുക്കിത് വർക്കായി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതുണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചിത്രം വരക്കുന്ന ആളുകൾക്കൊക്കെ ഇത് വളരെ അധികം ഉപകാരപ്പെടുന്ന ഒരു പേനയാണ്. ഇപ്പോൾ ഫോണിലൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് ചിത്രമൊക്കെ വരക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിങ്ങിലൊക്കെ നിങ്ങൾക്ക് എഴുതാനൊക്കെ കഴിയും. ഫോണിൽ ചിത്രം വരക്കുന്നവർക്കൊക്കെ ഈ പെൻസിൽ വളരെ ഉപകാരമാണ്. ചിത്രമൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് ഇതിൽ വരച്ചെടുക്കാം. നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇതിലൊക്കെ ചിത്രം വരച്ചെടുക്കാൻ കഴിയും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു പെന്നെ ഉണ്ടാക്കി നോക്കണം. ഫോണിലൊക്കെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ചിത്രം വരക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിങ്ങിലൊക്കെ നിങ്ങൾക്ക് എഴുതാനൊക്കെ കഴിയും. എങ്ങനെ രീതിയിലും നിങ്ങൾക്ക് എഴുതിയെടുക്കാം. അപ്പോൾ ഇതൊക്കെ എല്ലാവരും ഒന്ന് യൂസ് ചെയ്ത് നോക്കാം. നമ്മൾ ഉണ്ടാക്കിയെടുത്തൊരു ബെഡ്സും ഉണ്ട്, സാധാ ഒരു ബെഡ്സും ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഒന്ന് യൂസ് ചെയ്ത് നോക്കാം. ഇത് രണ്ടും എങ്ങനെ പ്രവർത്തിക്കുന്നു നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ ഒരു ബെഡ്സ് എടുത്ത് നോക്കാം. ഇത് സാധാ ഒരു ബെഡ്സാണ്. അപ്പോൾ കണ്ടില്ലേ, ഇത് എത്ര ടച്ച് ചെയ്താലും ഇത് വർക്ക് ചെയ്യില്ല. ഓക്കെ, ഇനി നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഈ ഒരു ബെഡ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നോക്കാം. കണ്ടില്ലേ, സിമ്പിളായിട്ട് ഇത് ടച്ച് ആവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കവറിലൂടെ നമ്മുടെ കയ്യിലുള്ള ഇലക്ട്രിക്കൽ പവറ് പോകുന്നത് വഴിയാണ് ഈ ടച്ചിങ് സംഭവം ഇത് പ്രവർത്തിക്കുന്നത്. ഇനി നമുക്ക്
ഈ ഒരു പെന്ന് നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ കഴിയും. അതെങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഇതുപോലത്തെ ഒരു കാര്യമായിട്ടുള്ള ഒരു പേന വേണം. ഇതിനുള്ള ഫില്ലർ ഞാൻ എടുത്ത് കളഞ്ഞതാട്ടോ. ഇങ്ങനത്തെ ഒരു പേന വേണം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു വയറിൻ്റെ കഷ്ണമാണ്. അത് ഞാൻ ഈ പേനൻ്റെ അനുസരിച്ചാണ് ഞാൻ മുറിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വയറിൻ്റെ ഉള്ളിലത്തെ ഈ ഒരു കമ്പി നമുക്ക് ഊരിയെടുക്കണം. അപ്പോൾ കമ്പിയൊക്കെ ഞാൻ ഊരിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ഒറ്റൊരു കമ്പിയുടെ ആവശ്യമേ ഉള്ളൂ. ഈ ഒരു കമ്പി വെച്ചിട്ടാണ് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ബെഡ്സ് എടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഭാഗം കട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയും ഭാഗം ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ പേനയുടെ ഈ ഒരു ഭാഗം ഓപ്പൺ ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഇറക്കി കൊടുക്കണം. ഇതിലേക്ക് പോകുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു സൈഡ് ചെരിച്ച് വെട്ടി കൊടുക്കണം കേട്ടോ. ചെരിച്ച് വെട്ടി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഒരു ഭാഗം ഇതിലേക്ക് അങ്ങ് പോയിക്കോളും. അപ്പം നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഈ ഒരു കമ്പി ഉണ്ടല്ലോ, ഈ കമ്പി നമുക്ക് ഈ ഒരു ബെഡ്സിൻ്റെ ഈ ഒരു അറ്റത്തെ നമുക്ക് ചുറ്റി കൊടുക്കാം. ഈ അവസാനം വരുന്ന ഭാഗം നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പേന റെഡി ആയിട്ടുണ്ട്. നമ്മളിനി ഇവിടെ കമ്പി ഉണ്ടല്ലേ, ഈ കമ്പി നമ്മൾ ടച്ച് ചെയ്തിട്ട് മാത്രം നമ്മൾ ഫോണിൽ ചെയ്യുമ്പോൾ മാത്രമാണ് ഇത് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഇതെങ്ങനെ ഇനി വർക്ക് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. പെന്നിൻ്റെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ നല്ലൊരു ഉറപ്പിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇവിടെ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ടച്ച് ചെയ്ത് നോക്കാം, ഇത് വർക്ക് ചെയ്യുന്നുണ്ടോന്ന്. നമുക്ക് ഈ ഒരു ഭാഗത്ത് കുറച്ച് നനച്ച് കൊടുക്കണം കേട്ടോ. ഇച്ചിരി നനച്ചാൽ മതി, ഇത്ര മതി. ആ ഒരു കമ്പിയുള്ള ഭാഗത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് നനച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ ഈ കമ്പിമ്മ നമ്മൾ തൊടുമ്പോൾ ആ ഒരു കയ്യിലുള്ള ആ ചാർജ് ഇങ്ങോട്ട് ഇറങ്ങി വരുള്ളൂ, എന്നാൽ മാത്രമേ ടച്ച് ആവുള്ളൂ. അപ്പോൾ നമ്മൾ ഫോൺ എടുത്തിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് സംഭവം വർക്കാവുന്നുണ്ട് കേട്ടോ, നമുക്കിവിടെ കാണാൻ കഴിയുന്നില്ല. നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇത് വർക്കാവുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പേർക്കുള്ള സംശയമായിരിക്കും ഇത് നനച്ചത് കൊണ്ടാകും ഇത് വർക്ക് ചെയ്യുന്നത് എന്ന്. അപ്പോൾ ഞാനിവിടെ വേറെ ഒരു ബെഡ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് നനച്ച് നോക്കാം. ഇവിടെ നനച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നല്ല പോലെ നനഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇനി ഇത് നമുക്ക് ഒന്ന് ടച്ച് ചെയ്ത് നോക്കാം ഫോണിൽ. അതില്ലേ, ഒരു രീതിയിലുള്ള നമുക്ക് ഒരു റിസൾട്ടും കിട്ടുന്നില്ല. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു ഇത് നമുക്ക് ഇതിൽ നിന്ന് യൂസ് ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ ഇതൊക്കെ ഇതിൽ വർക്കാവുന്നുണ്ട്. അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു കഴിഞ്ഞു, ഇഷ്ടപ്പെട്ടതൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ പുതിയ കൂട്ടുകാർ ആരെങ്കിലും എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിടുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.